ഹായ് നമസ്കാരം. മല്ലു ഈറ്റ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറേ മീനൊക്കെ ആയിട്ടാണല്ലോ വന്നേക്കണം നിങ്ങൾ കരുതൂല്ലേ. എന്നാൽ ഞാൻ പറയാം എന്താ സംഭവം എന്നൊക്കെ. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി എന്താ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ, ശ്രീയേട്ടൻ മീൻ മാർക്കറ്റിൽ പോയി. ഇതാ ഇത്രയും മീനുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് മുപ്പിയാൾ അങ്ങ് പോയതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. നമ്മളുടെ പപ്പൻസില്ലേ, ആ മീൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്താ സംഭവം എന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിച്ചത്. കാണിച്ചരാം. ദേ ഈ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന ഈ മീനാണ് പപ്പൻസ്. ഇനി നമുക്ക് ഈ മീനൊന്ന് മുറിച്ച് സെറ്റപ്പാക്കിയിട്ട് എടുത്താലോ. അപ്പോൾ ഇതാ പപ്പൻസ് മുറിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാക്കുകയാണേ. ഇനി ഇത് അതിനെ നന്നായി ക്ലീനൊക്കെ ചെയ്ത് ഇനി കഷ്ണങ്ങളാക്കി നമുക്ക് അവർ റെഡിയാക്കി തന്നു. നല്ല മീനാണ്, നല്ല ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ പിന്നെ മാർക്കറ്റിൽ പോയി ഇതിനെ കണ്ടപ്പോൾ ഇത് നോക്കിപ്പോയത് തന്നെയാ ശ്രീയേട്ടൻ. അത് കയ്യോടെ ഒന്നും നോക്കിയില്ല, നേരെ മേടിച്ചു വീട്ടിലോട്ട് വന്നു. വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. പിന്നെ നേരം കളഞ്ഞില്ല, ഉടനടി ഞങ്ങൾ വറക്കാനുള്ള ഫ്രൈ ആക്കാനുള്ള ശ്രമമായിരുന്നു. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, അതേപോലെ ഇച്ചിരി ഉപ്പ് പാകത്തിന് കേട്ടോ, എല്ലാം പാകത്തിനിട്ട് കൊടുക്കണേ. ഇത് പളവൊന്നും ഞാൻ പറയണില്ല. ഇത് കുറച്ച് ഫിഷ് മസാലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ഗാർലിക്ക്, വെളുത്തുള്ളി ചതച്ചതും നല്ല അടിപൊളി വേപ്പരയും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, നിങ്ങൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്, ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് മാരിനേറ്റ് ചെയ്തോക്ക്, നല്ല ടേസ്റ്റാണ്. എന്നിട്ടൊന്നും കൂടി അത് മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. പക്ഷേ ആ ഒരു വെളിച്ചെണ്ണയുടെ ഫ്ലേവർ നല്ല അടിപൊളിയായിരിക്കും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. തരി ഒഴിച്ചാൽ മതി, ബാക്കി നമുക്ക് വെള്ളം ആഡ് ഓൺ ചെയ്യാം കേട്ടോ. അങ്ങനെ മസാല ഇവിടെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പപ്പൻസിനെ എടുത്ത് ഇതാ കഴുകി വൃത്തിയാക്കി ഓരോന്ന് ഇതേപോലെ എടുത്തു വെച്ചു. വീഡിയോ എടുക്കല്ലേ, അപ്പോൾ അതിൻ്റെ ഭംഗി അങ്ങ് നന്നായി കണ്ടോട്ടെ എന്ന് കരുതി. ഇനി നമ്മളൊരു പുതിയ മെത്തേഡ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് പപ്പൻസിനെ മസാല തേച്ചെടുക്കുന്നു. ആഹാ എന്താ ഭംഗി. ഇനി ഇത് ഫ്രൈ ചെയ്യാം. സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ നമ്മൾ ഗ്യാസ് കത്തിക്കുന്നു, അതിൻ്റെ മേലെ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെക്കുന്നു. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ എന്താ, വെളിച്ചെണ്ണ കുറച്ച് മതി, അല്ലെങ്കിൽ നല്ലോണം വേണ്ടേ. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ എടുത്തു. ഇനി നമ്മൾ നല്ല അടിപൊളി ശുദ്ധമായ വെളിച്ചെണ്ണ എടുത്തു, അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് വെളിച്ചെണ്ണ ചൂടായി വരണം. അപ്പോൾ അതെല്ലായിടത്തും ഒന്ന് ആവാൻ വേണ്ടി ഇതേപോലെ ഒന്ന് ചെയ്താൽ മതിയേ. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ മീൻ ഇട്ട് കൊടുക്കും. അതിനൊരു സൗണ്ടുണ്ട്, അതൊന്ന് കേട്ടോ. കേട്ടല്ലോ, ഫ്രൈ ചെയ്യാനിടമ്പുള്ളൊരു സൗണ്ടില്ല വെളിച്ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് മീൻ ഇങ്ങോട്ട് ഇടമ്പുള്ളത്. ഓഫ്, ഒരു അടിപൊളി സൗണ്ട് തന്നെയാണ്. ഇനി ജസ്റ്റ് നമ്മളിത് എല്ലാ മീനും വെച്ച് കഴിഞ്ഞു. ഒന്ന് വെളിച്ചെണ്ണ എല്ലായിടത്തും ആവാൻ വേണ്ടി ഇതേപോലെ പാൻ ഒന്ന് ആക്കി കൊടുത്തു. ഇനിയിപ്പോൾ എന്താ, ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് അലങ്കാരപ്പണിയാവാം. ഇതാ നല്ല കറിവേപ്പിലെടുത്തു, അതിൻ്റെ മേലേക്ക് ഇതേ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. അത് ഭംഗിക്ക് മാത്രമല്ല കേട്ടോ, നല്ലൊരു ഫ്ലേവറായിരിക്കും അതിന് കിട്ടുക ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ. ഞാൻ എല്ലാം ഇപ്പോഴും മീൻ വറുക്കുമ്പോൾ ഞാൻ വേപ്പില നന്നായിട്ട് ഇടാറുണ്ട്, നാടൻ വേപ്പില. അപ്പോൾ ഇതൊരു സൈഡായി. ഇനി നമുക്കിതിനെ പതുക്കെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ മീൻ വറുത്ത് കിട്ടുന്നത് നോക്കിയിട്ട് എൻ്റെ ചുറ്റിന് എത്ര പേരുണ്ടെന്നറിയോ. ഓ, ഒന്നും പറയേണ്ടത്, എങ്ങനെയെങ്കിലും ഒന്നും ആയാൽ മതി. ഇതായി എനിക്ക് ഒരു സൈഡായി. ഇനി ഒന്നും കൂടി മറ്റേ സൈഡും കൂടി ആവണം. അതുകൂടിയും കഴിഞ്ഞാൽ സംഭവം റെഡി. അപ്പോൾ അതാ നമ്മുടെ പപ്പൻസ് ഇവിടെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്, രണ്ട് സൈഡും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, നേരെ നമുക്ക് സെർവിങ് പാത്രത്തിലോട്ട്. പാത്രമല്ല, ഞങ്ങളൊരെല വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അര എലയുടെ ഫ്ലേവർ, വാട്ടിയിലയ്ക്ക് ഒരു പ്രത്യേക മണമല്ലേ, അതിലേക്കാണ് ഈ ഫ്രൈ ചെയ്ത പപ്പൻസിനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് എല്ലാം സെറ്റാക്കി വെച്ചു. അവിടെ ചോറുമായിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് സവാള ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഫ്രൈയും നോക്കി ഇവിടെ കുറച്ച് പേരിരിക്കുന്നുണ്ട്. അതിലൊരാളെ ഞാനിപ്പോൾ കാട്ടിത്തരാം. പപ്പൻസ് ഫ്രൈനെ പറ്റിയുള്ള അവൻ്റെ അഭിപ്രായം നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പം അതാണ് സംഭവം.
അങ്ങനെ അവൻ്റെ അഭിപ്രായം നമ്മൾ കേട്ടു. കാര്യമായിട്ടും നല്ല അടിപൊളിയായിരുന്നു, മീനും അടിപൊളിയായിരുന്നു, ഫ്രൈ ചെയ്തതും നന്നായിട്ടുണ്ടായിരുന്നു, എല്ലാവരും നന്നായി കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇനിയിപ്പോൾ എന്താ, വേറെ ഒന്നുമില്ല. അപ്പോൾ പതിവ് പോലെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്ത് വേണം, നിങ്ങളൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങൾ കമൻസ് തരാൻ മറക്കല്ല കേട്ടോ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.